നമസ്കാരം തിരുവനന്തപുരത്തെ ഹിന്ദു ഹിന്ദുമഹാസമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന കാരണത്താൽ ഖത്തർ പ്രവാസിയായ ദുർഗാദാസ് എന്ന ചെറുപ്പക്കാരനെതിരെ അസ്കർ എന്ന സുഡാപ്പി നേതാവിൻ്റെ നേതൃത്വത്തിൽ ഖത്തറിൽ ഹേറ്റ് ക്യാമ്പയിന് ആസൂത്രണം നടക്കുകയാണ് നടത്തുന്നത് സുഡാപ്പികളാണ് ദോഹയിൽ അദ്ദേഹം ജോലി ചെയ്യുന്ന കമ്പനിയുടെ ഫോൺ നമ്പറും ഇമെയിലുമൊക്കെ പ്രസിദ്ധപ്പെടുത്തി വൻതോതിലുള്ള കലാപാഹവനമാണ് നടക്കുന്നത് ഗൾഫിലും കേരളത്തിലുമായി ദിനംതോറും ധാരാളം ഇസ്ലാമിക കൂട്ടായ്മകളും പ്രഭാഷണങ്ങളും നടത്തുന്ന മൗലികവാദികൾക്ക് കേരളത്തിലൊരു ഹിന്ദു സമ്മേളനം നടന്നു എന്ന് അറിഞ്ഞത് മുതൽ അസഹിഷ്ണുത പൊട്ടി ഒലിക്കുകയാണ് അതിനവർ മതരാജ്യത്തെ തിണ്ണുമുടുക്ക് ഉപയോഗപ്പെടുത്തി മതനിന്ദ കുറ്റഞ്ചാരി ഒരാൾക്കെതിരെ വ്യക്തിഹത്യ ക്യാമ്പയിൻ ആസൂത്രണം ചെയ്യുന്നു സ്വന്തം നാട്ടുകാരെ തന്നെ മതരാഷ്ട്രീയ വൈരത്താൽ നിസ്കാസനം ചെയ്യാൻ ഉന്മാതരാക്കുന്ന ഇക്കൂട്ടർ തന്നെയാണ് മതേതരത്വം മാനവികത എന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ ജാഥ നടത്തുകയും സെമിനാർ വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നതാണ് കൗതുകകാരം ലോകം മുഴുവനുള്ള മുസ്ലിങ്ങൾ സഹോദരരാണ് മുസ്ലിം എന്ന ഒറ്റ ഘടകം മതി അവർക്കൊന്നിക്കാൻ എന്ന ചിന്താധാരയോടെ അറബികളെ മതപരമായി സ്വാധീനിച്ച് കാബറുകളെയൊക്കെയും ഇസ്ലാമിക രാജ്യത്തെട്ട് പൂട്ടാമെന്നാണ് ഇവരുടെ വിശ്വാസം ആ ഒരു അഹങ്കാരത്തിലാണ് ഈ വ്യക്തിഗത്യ ആസൂത്രണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതും ഇതുവഴി എതിരാളികളുടെ ജോലി കളയിക്കുന്നതും പക്ഷേ ഗൾഫിലെ മതനിയമങ്ങൾ വളരെ കാർക്കശം നിറഞ്ഞതും ആയതുകൊണ്ടും അറബികൾ മതവിഷയങ്ങളിൽ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ടുമൊന്നും അല്ല ഇത്തരത്തിൽ മുസ്ലിങ്ങളല്ലാത്തവർക്ക് അവിടെ ജോലി നഷ്ടപ്പെടുന്നത് എന്നതാണ് വാസ്തവം ഇങ്ങനെ മാസ് ക്യാമ്പയിൻ നടത്തി ജോലി കളയിക്കുന്നത് അവിടുത്തെ കോടതിയോ മിനിസ്ട്രി ഓഫ് ജസ്റ്റിസോ അറിഞ്ഞുകൊണ്ട് നടക്കുന്ന നടപടികൾ അല്ല എന്ന് മനസ്സിലാക്കണം പൗരത്വ വിഷയത്തിൽ പ്രതികരിച്ചതിൻ്റെ പേരിൽ ഒരു ഡോക്ടർ ഉൾപ്പെടെ നിരവധി മലയാളികൾക്ക് ജോലി നഷ്ട നഷ്ടപ്പെടുകയുണ്ടായല്ലോ ആരാണ് അവരുടെ ജോലി കളഞ്ഞത് അവിടുത്തെ സർക്കാരോ കോടതിയോ ആണോ മത പോലീസോ മത അധ്യക്ഷന്മാരോ ഇടപെട്ടിട്ടാണോ അവരൊന്നും ഇതറിഞ്ഞിട്ട് കൂടി ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അറിഞ്ഞാൽ ഇതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കാതെ ഇത്തരത്തിലൊരു നടപടിയും എടുക്കുകയില്ല എന്നതാണ് വാസ്തവം പലർക്കും ഇന്നേവരെ ജോലി നഷ്ടപ്പെട്ടതൊക്കെ ഒരേ ഒരു കാരണം കൊണ്ട് മാത്രമാണ് കാലങ്ങളായി ഇതര മതത്തിൽപ്പെട്ട പ്രവാസികൾ നിസ്സംഗതയോടെ നെടൂർപ്പോടെയും നടുക്കത്തോടെയും മാത്രം ഉൾക്കൊണ്ട് കഴിയുന്ന ആ ഒരേ ഒരു കാരണം മൊബ്ലീജിങ് അഥവാ ആൾക്കൂട്ട ആക്രമണം വെട്ടുകളി ആക്രമണം എന്ന് പച്ചമലയാളത്തിലും പറയാം മറ്റു മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഐതി വൈകാരികതയും സ്വത്തബോധവും ഇസ്ലാമിക വിശ്വാസികൾക്ക് അല്പം കൂടുതലാണ് ഈ ഒരു വൈകാരിക ദൗർബല്യം കൊണ്ട് തന്നെ നിക്ഷിപ്ത താല്പര്യക്കാർ പടച്ചപെടുന്ന വ്യാജ വാർത്തകൾക്ക് വശംവതരായി മുൻപിൻ നോക്കാതെയും മുൻവിധിയോടെയും അവർ പ്രതികരിച്ചു പോകുന്നു ഈ അവസ്ഥ നന്നായി അറിയാവുന്ന ജിഹാദികൾ അവർ ലക്ഷ്യം വെക്കുന്ന ഇരയെ വൈകാരിക വിസ്ഫോടനം സൃഷ്ടിക്കാവുന്ന തിരക്കഥകൾ ചേർത്ത് ഇത്തരം ആളുകളിലേക്ക് ഇട്ടുകൊടുക്കുന്നു ലക്ഷക്കണക്കിന് ആളുകൾ രാഷ്ട്രീയ ഭേദമന്യെ ഒത്തുചേരുന്ന വിവിധങ്ങളായ മത ഗ്രൂപ്പുകളിലേക്ക് ഇതൊക്കെ ഷെയർ ചെയ്തു പോകുന്നു അവിടങ്ങളിൽ അത് അതിവേഗം പ്രചരിപ്പിക്കുന്നു അവർ മുഖേന ഇത് ഇതര മതസ്ഥർ ഉള്ള മറ്റു ഗ്രൂപ്പുകളിലേക്കും പങ്കുവെക്കപ്പെടുന്നു പിന്നീട് ക്രൂരമായ പ്ലാനിങ്ങോട് കൂടിയുള്ള തിരക്കഥകൾ ആവിഷ്കരിക്കപ്പെടുകയാണ് കുറ്റാരോപിതർ ജോലി ചെയ്യുന്ന സ്ഥാപന ഉടമയുടെ അക്കൗണ്ടിലേക്ക് വ്യാപകമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നു അയാൾ ഫേസ്ബുക്കിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഫോട്ടോകൾ വക്രീ വക്രീകരിച്ചു തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ തയ്യാറാക്കുന്നു പ്രാദേശിക പത്രക്കാരുടെയും ചാനലുകളുടെയും ഐഡികളിലേക്കും മാസ് റിപ്പോർട്ടിംഗ് നടക്കുന്നു ജോലി ചെയ്യുന്ന കമ്പനിയുടെ റെപ്യൂട്ടേഷൻ പോലും കളയുന്ന രീതിയിലുള്ള വ്യാപക പ്രചരണങ്ങൾ വിടുന്നു ഇത്തരത്തിൽ പല മേഖലകളിൽ നിന്നും കൂട്ടത്തോടെയുള്ള കമൻറ്റുകളും ഷെയറുകളും ഒക്കെയായി കാടച്ചു പ്രകമ്പനം കൊള്ളിക്കുന്നു ഇതേസമയം മറുഭാഗത്തുള്ള വ്യക്തി ഈ കോലാഹലങ്ങളൊക്കെ കണ്ട് നിഷ്പ്രഭനായി പകച്ചു നിൽക്കുകയായിരിക്കും ആരോപണങ്ങൾ നിഷേധിക്കുക എന്നല്ലാതെ വേറൊരു ചെറുത്തുനിൽപ്പും നടത്താനുള്ള സംവിധാനം അയാൾക്കുണ്ടാവില്ല അന്യരാജ്യത്ത് ലീഗലായി നീങ്ങിയാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് നിയമത്തിൻ്റെ അജ്ഞത ഭയം എന്നിവയൊക്കെ കൊണ്ട് അയാൾ പെട്ടെന്ന് നിസ്സംഗനായി മാറുന്നു ആക്രമണത്തിൻ്റെ പെരുമഴ ഒരു ഭാഗത്തും കുറ്റനിഷേധം മാത്രമുള്ള നെടുവീർപ്പ് മറുഭാഗത്തുമാകുമ്പോൾ സ്വാഭാവികമായും ആൾക്കൂട്ടത്തിൻ്റെ ആവശ്യം പരിഗണിക്കപ്പെടാൻ കമ്പനിയോ തൊഴിൽദാതാവോ നിർബന്ധിതരാകും മിക്ക കമ്പനികളുടെയും നടത്തിപ്പുകാർ വിദേശികൾ തന്നെ ആയതിനാലും കേസിൻ്റെ നൂലാമാലകൾക്ക് പിന്നാലെ പോകാൻ അവർക്കും താല്പര്യമില്ലാത്തതിനാലും ജീവനക്കാരനെ പിരിച്ചുവിട്ട് കമ്പനി കൈകഴുകും പിന്നീടുള്ളത് അതിഭീകരമായ വിജയവേരിയാണ് ചാണക പണി പണിതെറിപ്പിച്ചു കുടുംബം കുട്ടിച്ചോറാക്കി എന്നൊക്കെ പറഞ്ഞു ലക്ഷക്കണക്കിന് ആളുകളിലൂടെ സന്ദേശങ്ങൾ കൈമാറുന്നു മതേതരായ ധാരാളം നിഷ്കളങ്കർ കഥയറിയാതെ ഇവർക്കൊപ്പം ആടുകയും കൂടി ചെയ്യുന്നതോടെ ഇവൻ ശിക്ഷിക്കപ്പെടേണ്ടവൻ ആണെന്ന പൊതുബോധം സമൂഹത്തിൽ വേരിട്ട് സമൂഹത്തിൽ ഉറച്ചു പോകുന്നു വെട്ടുകളിക്കൂട്ടത്തിൻ്റെ ആക്രോശവും നിയമപരമായി നീങ്ങുന്നതിനെക്കുറിച്ചുള്ള അജ്ഞതയും ഭയവും സാമ്പത്തിക ബുദ്ധിമുട്ടുമൊക്കെ കൊണ്ടാണ് പലരും ചെയ്യാത്ത കൂട്ടത്തിന് മാപ്പ് പറയും മനസ്സറിയാത്ത കാര്യത്തിന് നെഞ്ചു പൊട്ടി കൈകൂപ്പി നിന്നുപോകുന്നത് ഒരുപക്ഷെ നിയമപരമായി നീങ്ങുന്നതിനുള്ള സഹായം കമ്പനികളോ സംഘടനകളോ സുഹൃത്തുക്കളോ നൽകിയിരുന്നെങ്കിൽ അയാൾക്ക് തൊഴിൽ നഷ്ടപ്പെടില്ലെന്ന് മാത്രമല്ല വ്യാജ പ്രചരണം നടത്തുന്ന സദാചാര പോലീസുകാരെ നിയമത്തിൻ്റെ മുമ്പിൽ എത്തിക്കുകയും ചെയ്യാമായിരുന്നു നിർഭാഗ്യവശാൽ ഒരു കമ്പനികളും ഇത്തരത്തിൽ തീരുമാനമെടുക്കാറില്ല ഇസ്ലാമിക രാജ്യത്തെ ഇസ്ലാമിക വെട്ടുകെടി കൂട്ടത്തെ എതിരിടാൻ അവരും അകാരണമായി ഭയക്കുന്നു മാപ്പുപറച്ചിലും ജോലി നഷ്ടപ്പെടലും ഒരു തുടർക്കഥയാകുമ്പോൾ ആക്രമണകാരികൾ കൂടുതൽ വീര്യമുള്ളവരും ഊർജ്ജസ്വലരുമായി മാറുന്നു പ്രത്യാക്രമണമോ പ്രതികരണമോ ഇല്ലാത്ത ഒരു ഭരപക്ഷം ആയതിനാൽ മതത്തിൻ്റെ പേരിൽ എന്തും ചെയ്തു കളയാം എന്ന ബോധം ഉള്ളിൻ്റെ ഉള്ളാലെ ഇവരിൽ പതിഞ്ഞു പോവുകയും ചെയ്യുന്നു ഇപ്പോൾ ശ്രീ ദുർഗാദാസിനെതിരെ ആസൂത്രണം ചെയ്യുന്നതും ഇത്തരത്തിലുള്ള നിസ്കാസന മാമാങ്കമാണ് ഇതിനെ പ്രതിരോധിക്കാൻ ചെയ്യേണ്ടത് ഇത് ആസൂത്രണം ചെയ്യുന്ന ആളുകളെ ഒരുപോലെ ഭാരതത്തിലും ഗൾഫിലുമായി നിയമത്തിൻ്റെ മുമ്പിൽ എത്തിക്കുക എന്നതാണ് ജോബ് വിസ അല്ലെങ്കിൽ ഗാർഗെ വിസയിലെത്തി ഇത്തരം വിധ്വംസക ഗൂഢാലോചനകളിൽ ഏർപ്പെടുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ ക്രിമിനൽ കുറ്റമാണ് ഇവർ വിശ്വസിക്കുന്ന പോലെ മതപരമായ ഒരു പരിരക്ഷയും ഇതിന് ലഭിക്കില്ല തല്ലിയും മാപ്പോ റേച്ചും ജോലികളഞ്ഞും ഒക്കെ ഇവർ ആസ്വദിക്കുമ്പോൾ നിസ്സംഗരായിരിക്കുന്ന മറുപക്ഷമല്ല ഇവിടെയുള്ളത് എന്ന് ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു അതിന് സംഘടനാപരമായും രാഷ്ട്രീയപരമായും നയതന്ത്രപരമായും തന്നെ നീങ്ങണം മലയാളിയെന്നോ ഭാരതീയനെന്നോ പരിഗണനയില്ലാതെ കേവലം കാഫിർ എന്ന കണ്ണിലൂടെ മാത്രം വീക്ഷിക്കുന്ന വെട്ടുകളി കൂട്ടങ്ങൾക്ക് അതേ നാണയത്തിൽ തന്നെ മറുപടിയും കൊടുക്കാം ഭാരതത്തിലിരുന്ന് നമുക്കും എംബസികളിലേക്കും പിന്നെ മന്ത്രിമാർക്കുമൊക്കെ ഇതേപോലെ തന്നെ മെയിൽ അയക്കാൻ സാധിക്കും എന്ന് കാണിച്ചു കൊടുക്കുക മനസ്സിലാക്കി കൊടുക്കുക ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന സങ്കല്പം ഓൺലൈനായും ഓഫ്ലൈനായും വെച്ചു പുലർത്തുന്നവരെ കൃത്യമായി എക്സ്പോസ് ചെയ്യിക്കുക അതുകൊണ്ട് ഇസ്ലാമിക വികാരം ഉയർത്തി അറബ് ഭരണാധികാരികളിൽ നിന്നും പ്രീണനം നേടാം എന്നും അതുവഴി ഹിന്ദുക്കളുടെയും മറ്റു ഇതര വിഭാഗങ്ങളുടെയും വല്യപ്പ ആയി വിലസാം എന്നും മലയാളി ജിഹാദി മോഹിക്കുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ തട്ടകത്തിലിട്ട് തന്നെ തീർത്തു കൊടുക്കണം നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതം ഇന്ന് ജി സി സി രാജ്യങ്ങളിലെ വലിയൊരു നിർണായക ശക്തിയാണെന്ന കാര്യം അവർ വിസ്മരിച്ചാലും നമ്മൾ മറക്കരുത് ഇത് സോഷ്യൽ മീഡിയയിൽ സിദ്ധാർത്ഥ് എസ് എന്ന വ്യക്തി പങ്കുവെച്ച ഒരു ആശങ്കയും പിന്നെ അതിന് പ്രതിവിധി വന്നോണമുള്ള ചില കാര്യങ്ങളും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ് അവസാനിച്ച അനന്തപുരി ഹിന്ദുമഹാസമ്മേളനത്തിൽ ഒരു ജനറൽ ആയിട്ട് ഒരു ചോദ്യം ചോദിച്ചു എന്ന കാരണം കാരണപ്പുറം ആരുടെയും പേരൊന്നും പറഞ്ഞിരുന്നില്ല ഏതെങ്കിലും തീവ്രവാദികളുടെ വിഭാഗം എന്ന പേരോ ഒന്നും പറഞ്ഞിരുന്നില്ല പൊതുവായ ഒരു ചോദ്യമാണ് ഈ ദുർഗാദസ് എന്ന വ്യക്തി ചോദിച്ചിരുന്നത് അതിനെതിരെയാണ് അദ്ദേഹം ഖത്തർ പ്രവാസിയാണ് അദ്ദേഹത്തിൻ്റെ പണി കളയിക്കുന്ന രീതിയിലുള്ള ചില മാസ് ക്യാമ്പയിനിങ് ആണ് അവിടെ നടക്കുന്നത് അതിനുള്ള പ്രതികരണമായിട്ട് ഇത് കണ്ടാൽ മതി ബെബ്ഡസ് തത്തുമൈന്യൂസ്